അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒരു മനുഷ്യൻ രോഗിയായി ഒരു പനി പിടിച്ചു, കൊറോണയാവട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, ഏതൊരു രോഗമായാലും ഏതെങ്കിലും ഒരു രോഗത്തിലായിട്ട് ആ മനുഷ്യൻ കിടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, മേലുവേദനയാവട്ടെ, ശരീരവേദനയാവട്ടെ, ഏതൊരു വിഷയമാവട്ടെ, ആ മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവൻ ചെയ്യേണ്ടുന്ന ഒരു പരിപാടി, അവൻ ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തി, അത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ ശമനം നൽകും. ആ ശമനം നൽകും അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അത് ഉപയോഗിച്ചതാണ്, ആ പ്രവാചകൻ അത് ചെയ്തിട്ടുള്ളതാണ്, അത് ബുഖാരിയിലുള്ളതാണ്. അതെന്താണെന്ന് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. അസുഖങ്ങൾ വരുമ്പോൾ, നമ്മുടെ കുട്ടികൾക്ക് അസുഖം വന്നാൽ, നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സൂറത്തു ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതുക. അതുപോലെ മുഅവ്വിദത്തൈനി, മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഈ രണ്ട് സൂറത്തുകൾ നമ്മുടെ മുസ്ഹഫിലെ ഏറ്റവും അവസാനത്തെ മൂന്ന് സൂറത്തുകളാണ്. അതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് മൂന്ന് തവണയും ബാക്കിയുള്ള രണ്ട് സൂറത്ത് ഓരോ തവണയും ഓതി അത് നമ്മുടെ കയ്യിലേക്ക് ഊതുകയും അത് ശരീരമാസകലം തടവുകയും ചെയ്താൽ, ഏതു ഭാഗത്താണോ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അവിടെ ശരിക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ ഓതാൻ തയ്യാറാവുക. അതുപോലെ മറ്റുള്ള ശരീരഭാഗങ്ങളിൽ മുഴുവനും ഇങ്ങനെ തടവിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ രോഗത്തിന് ശമനം നൽകും. അല്ലാഹുവിൻ്റെ ഹബീബ് കാണിച്ചു തന്ന മാതൃകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ അസുഖങ്ങളെയും മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.